ഹായ്, എവിടേക്കാ നമ്മൾ പോണ്? നമ്മളെവിടേക്കാ പോണ്? ഏ, നമ്മളെവിടേക്കാ പോണ്? സ്ഥലം അറിയില്ലേ? ജോഗ് ഫോൾസ്. എവിടേക്കാ പോണ്? ആർക്ക പറയ്. നമ്മളിന്നങ്ങനെ ജോഗ് ഫോൾസ് കാണാൻ വേണ്ടി പോവാണ്. ചെറിയൊരു വെള്ളച്ചാട്ടം അല്ലാട്ടത്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ജോഗ് ഫോൾസ്. ചരാവതി നദിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ ഒരു വെള്ളച്ചാട്ടത്തിന് 253 മീറ്റർ ഉയരമുണ്ട്. ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് കർണാടകയിലെ ഷിമോഗ ജില്ലയിലാണ്. നന്നായി, അതുപോലെ ഒന്നും കൂടി. ഈ ഒരു സ്ഥലത്തിന് വേറെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. 1200 MW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ജലവൈദ്യുതി നിലയുള്ളത് ഇവിടെയാണ്. 1949 സ്ഥാപിച്ചിട്ടുള്ള ഈ ഒരു ജലവൈദ്യുതി നിലയാണ് കർണാടകത്തിലെ വൈദ്യുതിയുടെ നിർണായകമായിട്ടുള്ള ഒരു ഉറവിടം. ഇന്ന് ഇതിന്റെ പേര് മഹാത്മാഗാന്ധി ജലവൈദ്യുതി നിലയം എന്നാണ്. ആ പാലല്ലേ നമ്മൾ അന്ന് നേരത്തെ കണ്ട്. ഹൈക്കോടെ പോയിട്ട് എവിടെ പോകും? ഹൈക്കോടെ പോയി അങ്ങനെ അവിടെ. ആ ആ സ്ഥലത്തില്ലേ? അവിടുന്ന് ഇങ്ങനെ നേരത്തെ ഈ ഇങ്ങനെ കാണാം. വെള്ളം നമ്മൾ വന്നത് ഭയങ്കര വേനൽക്കാലമായതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു പൂർണ്ണ രൂപതയിൽ നമുക്കിത് കാണാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള സമയമാണ് ഇവിടെ വരാനുള്ള ഏറ്റവും അടിപൊളി സമയം. നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ നിന്ന്, ഇവിടുത്തെ വ്യൂ പോയിന്റിൽ നിന്ന് വളരെ ദൂരത്താണ് നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രോണ് പറത്തിവിടാൻ പോവുകയാണ്. ഇതാണിപ്പോൾ നമ്മുടെ ഡ്രോൺ എന്നുള്ള വ്യൂ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിനെ അടുത്തുനിന്ന് കാണാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെ പോകൊക്കെ ഉള്ള പോലെ നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് ഈ ഡ്രോണിന്ന് കിട്ടുന്നത്. ഇതാണപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പീക്ക് എന്നുള്ള വ്യൂ കേട്ടോ. ഏകദേശം ഒരു 850 അടിയൊക്കെ ഉയരത്തിലായിരിക്കും നമ്മുടെ ഡ്രോൺ ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് ഈ വെള്ളം താഴെ പോയി ചാടണ വ്യൂ ഉണ്ടല്ലോ, അത് അസാധ്യമായിട്ടുള്ള വ്യൂ ആണ്. നമുക്ക് അവിടെയൊക്കെ മുകളിൽ പോയിട്ട് ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഇതിൻ്റെ ഒരു മാസ്മരികമായിട്ടുള്ള വ്യൂ. താഴെ ചെന്ന് വീഴുന്ന വെള്ളം ഇങ്ങനെ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോവുകയാണ്. നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്നാലൊന്നും ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടാ. ആ സാധനമാണ് പറഞ്ഞു. ഇവിടെ ഒന്നും കാണാനില്ലോ, ഇവിടെ ഒന്നും കാണാനില്ലല്ലേ. അവിടെയൊക്കെ വെള്ളം വരുന്നുണ്ട് അല്ലേ, നോക്കി അവിടെയൊക്കെ ചാട്ടങ്ങളുണ്ട് അതിന്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ. ആ എന്നെ പറഞ്ഞേ എന്റെ കഴുത്തിൽ ഫുഡ് എടുത്തേക്ക് അങ്ങനെ കേട്ടിട്ട് കേട്ടാ. സത്യമാണെന്നുള്ളത് ഇനി നോക്കണം. അങ്ങനെ നമ്മുടെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കാൻ പോവാണ്. ഹംപി ട്രിപ്പിന്റെ ബാക്കി ഭാഗങ്ങളായിട്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം.